നമസ്കാരം ഇരുന്നൂറ് കോടിയുടെ കള്ളപ്പണ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗേഷ് ചന്ദ്രശേഖരനെ സഹായിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ നടപടിയെടുത്ത് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന തിഹാർ ജയിൽ ഡയറക്ടറെ ജനറൽ സന്ദീപ് ഗോയലിനെ സ്ഥലം മാറ്റി ജയിലിൽ ആഡംബര ജീവിതം നയിക്കാൻ സുഗേഷ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ സന്ദീപ് ഗോയലിന് നൽകിയെന്നായിരുന്നു ആരോപണം വിവാദത്തിലായ സന്ദീപ് ഗോയലിനെ പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത് സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ സഞ്ജയ് ബെനിവാളിനെയാണ് ഡി ജി സ്ഥാനത്തേക്ക് പുതിയതായി നിയമിച്ചത് ഗോയലിന്റെ മേൽനോട്ടത്തിൽ സുഗേഷ് ചന്ദ്രശേഖർ തിഹാർ ജയിലിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം സുഗേഷ് ചന്ദ്രശേഖരനെ സഹായിച്ചതിനും അദ്ദേഹത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിനും എൺപത്തിയൊന്നിലധികം ജയിലുദ്യോഗസ്ഥർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തടവിൽ കഴിയുമ്പോൾ പ്രതിക്ക് മൊബൈൽ ഫോണുകളും ടിവിയും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു അതേസമയം ജയിലിൽ കഴിയുന്ന ആം ആദ്മി പാർട്ടി മന്ത്രി സത്യേന്ദർ ജയിന് കോടി രൂപ നൽകിയെന്നാരോപിച്ച് കേസ് പ്രതി സുഗേഷ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു എ പി നേതാവിനെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തനിക്കറിയാമെന്നും ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്കെഴുതിയ കത്തിൽ സുഗേഷ് ആരോപിക്കുന്നു ദക്ഷിണേന്ത്യയിലെ സുപ്രധാന പദവി ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അതിനായി അൻപത് കോടി രൂപ എഎപിക്ക് നൽകിയെന്നും കത്തിൽ പറയുന്നുണ്ട് ഇരുനൂറ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സുകേഷ് ജയിൽ മോചിതനായ ശേഷമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് സത്യേന്ദ്ര ജെയിൻ ആം ആദ്മി പാർട്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രസൻസ് എന്നിവർക്ക് നൽകിയ പണമിടപാടുകൾ സംബന്ധിച്ച വിവരം കഴിഞ്ഞ മാസം സിബിഐക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സുകേഷ് വ്യക്തമാക്കി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സത്യേന്ദ്ര ജെയിൻ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സുഗേഷ് ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിനു ശേഷം എന്നെ തിഹാർ ജയിലിൽ അടച്ചു ജയിൽ മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ ഒന്നിലധികം തവണ എന്നെ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ജെയിൻ എന്നെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നോട് അഞ്ഞൂറ് രൂപ നൽകാൻ ആവശ്യപ്പെട്ടു ജയിലിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സംരക്ഷണ തുകയായും പ്രതിമാസം രണ്ടു കോടി രൂപ നൽകുന്നുണ്ട് അഭിഭാഷകൻ മുഖേന അയച്ച കത്തിൽ സുകേഷ് പറയുന്നു സെലിബ്രിറ്റികളിൽ നിന്നും പണം തട്ടിയ കേസിൽ സുകേഷ് ചന്ദ്രശേഖർ ദില്ലിയിൽ മണ്ടോലി ജയിലിലാണ് നേരത്തെ തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും സുകേഷിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പിന്നീട് മാറ്റുകയായിരുന്നു തിഹാർ ജയിലിൽ നിന്ന് തനിക്ക് വധഭീഷണിയുണ്ടെന്ന് ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു ജയിൽ മാറ്റം വെബ്ഡെസ്ക് തത്വമയി ന്യൂസ് പവേഡ് ബായ് ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്